പേരൻസ് മനസ്സിലാക്കേണ്ടത് ഒരിക്കലും അവരുടെ മകനെ അവർക്ക് എക്കാലും ഒരേപോലെ കിട്ടത്തില്ല. ഡെഫിനറ്റ്ലി പുള്ളിക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അവരെ വിട്ടോളണം. ഇപ്പൊ ജപ്പാനിലൊക്കെ നമ്മള് ശരിക്കും വളരെ നല്ലൊരു കൾച്ചറാണ്, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പാരൻസിനെ കൂടെ നിൽക്കാതെ വേറെ പോയി താമസിക്കണം എന്നുള്ളൊരു ഒരു ഒരു കൾച്ചറുണ്ട്. ഐ എം നോട്ട് സെയിങ് അത് എല്ലായിടത്തും ഉപയോഗിക്കണം എന്നുള്ളത്. പക്ഷെ ഇവിടെ ഇത്രയും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അല്ലെങ്കിൽ ഇത്രയും പ്രോബ്ലംസ്, ഇത്രയും അറ്റാച്ച്മെന്റ് അമ്മയ്ക്ക് മകനോടുണ്ടെങ്കിൽ തിരിച്ചു ആവാട്ടോ. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, തിരിച്ച് വൈഫിനും ആവാം. വൈഫിന്റെ പേരൻസും ഭയങ്കര അധികം ഇന്റർഫിയർ ചെയ്ത് പ്രശ്നം ഉണ്ടാക്കുന്ന കേസസ് ഉണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നത് സിംഗിൾ ചൈൽഡ്, മകൻ, പാരൻസ്, പിന്നെ ഒരു വൈഫ് വരുന്നത്. അപ്പൊ അവിടെ വരുമ്പോഴത്തേക്കും ഒത്തിരി കേസസ് അങ്ങനെ വരാറുണ്ട്. അവിടെ ദ ഹസ്ബൻഡ് അല്ലെങ്കിൽ ആ മകൻ അല്ലെങ്കിൽ ആ ഒരു ലൈഫ് പാർട്ട്ണർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമ്മയുടെ സ്ഥാനം അമ്മയ്ക്ക് കൊടുക്കണം, ഭാര്യയുടെ സ്ഥാനം ഭാര്യയ്ക്ക് കൊടുക്കന്നെ വേണം. ഭാര്യ പുതിയൊരാൾ വെച്ച്, പ്രത്യേകിച്ച് അറേഞ്ച് മാരേജ് ആണെങ്കിൽ പുതിയൊരാളാണ്, ആൾക്ക് മാക്സിമം ടൈം കൺവേർട്ട് ചെയ്യണം, ആളുടെ ഫീലിങ്സ് മനസ്സിലാക്കണം, ആളുടെ ഹാപ്പിനെസ് മനസ്സിലാക്കണം. അപ്പൊ ഇതിനൊന്നും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ മാറി താമസിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പൊ നമ്മൾ ഗൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട്, ഒരു ആറ് മാസം മാറി താമസിച്ച് നിങ്ങൾ നിൽക്കുക, എന്നിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റി, അതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് നിങ്ങൾ അച്ഛനും അമ്മനെ നോക്കിക്കോളൂ, അവരെ കൂടെ നിൽക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ബിക്കോസ് യു ഹാവ് മോർ റെസ്പോൺസിബിലിറ്റി ടു യുവർ ഫാമിലി. പുതിയ ഫാമിലി വരുമ്പോൾ അതിനാണല്ലോ ഏറ്റവും കൂടുതൽ എനർജിയും ഏറ്റവും കൂടുതൽ സ്നേഹവും ഏറ്റവും കൂടുതൽ കെയറും കൊടുക്കേണ്ടത്. അച്ഛനും അമ്മയും എവിടെയും പോകത്തില്ലല്ലോ. അപ്പൊ ഇത് പക്ഷേ പല ഹസ്ബൻഡ്സിന് തിരിച്ചറിയാറില്ല, അവർ സ്റ്റക്കായി പോകും, സ്ട്രെസ്ഡ് ആയി പോകും, അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരു സൈഡ് ഭാര്യയുടെ പ്രശ്നങ്ങൾ, ഒരു സൈഡ് അമ്മയുടെ പ്രശ്നങ്ങൾ. ദയവു ചെയ്ത് നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഹസ്ബൻഡ് വൈഫ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഫാമിലീസിനെ ഇന്റർഫിയർ ചെയ്യിപ്പിക്കരുത്. നിങ്ങളുടെ ഫാമിലി ലൈഫ് നിങ്ങളുടേതാണ്, നിങ്ങളാണ് അവിടെ കളക്റ്റീവ് ഡിസിഷൻസ് എടുക്കേണ്ടത്. അവിടെ അച്ഛനോ അമ്മയോ, രണ്ട് കൂട്ടരെ അച്ഛനും അമ്മയും ഇന്റർഫിയർ ചെയ്യേണ്ട ആവശ്യമില്ല.